മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് കണ്ണിൻ്റെ അടിയിൽ ഈ ഒരു കറുത്ത ഒരു കളറും അതുപോലെ തന്നെ ഡൾനെസ്സും പഫിനെസ് എന്ന് പറയുന്നത് അതിന്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോസ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ചും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. നിങ്ങൾക്ക് പിന്നെ കാണാം എൻ്റെ പുതിയ റിംഗ് ലൈറ്റ് വന്ന എൻ്റെ ഒരു സൂര്യപ്രകാശം മുഖത്തുണ്ട്, അതുപോലെ എൻ്റെ കുരുക്കളെല്ലാം വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. സോ അധികം വൈകിപ്പിക്കാതെ തന്നെ ഞാൻ എനിക്ക് ആദ്യമായിട്ട് റിക്വസ്റ്റ് കിട്ടിയ ഒരു കാര്യമായിരുന്നു അണ്ടർ ഐ ക്രീമിനെ പറ്റി ഒരു റിവ്യൂ ഇട് വന്നു. അപ്പം ഞാനൊരു അണ്ടർ ഐ ക്രീം വാങ്ങിച്ചു, ദ മംസ് കോ അണ്ടർ ഐ ക്രീം, ആൻഡ് ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ മസാജർ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നമ്മളുടെ ഐയിൽ മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ട്യൂബാണ് ഇതിന് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വാങ്ങി. ഇതിൻ്റെ ഒരു 7-day റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം നമ്മളുടെ കണ്ണിൻ്റെ അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിലും എങ്ങനെയാണ് വീട്ടിലിരുന്നാലും ഒരുപാട് സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മളുടെ അണ്ടർ ഐയിൽ അവിടെ ഒരു ഡിസ്കളറേഷൻ നമുക്ക് കാണാം. ചിലർ കണ്ടാൽ ഒട്ടും നോട്ടത്തിൽ നമുക്കറിയാം അവിടെ ഡാർക്ക് ആയിരിക്കും ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള സ്കിൻ എടുത്തായിരിക്കുമെങ്കിലും അവർക്കുണ്ടാവുന്ന ലിവിങ് ഹാബിറ്റ്സോ ആ ഒരു എൻവയോൺമെൻറ്റോ ആ ഒരു സ്ട്രെസ്സോ കാരണം നമ്മളുടെ അണ്ടർ ഐ നല്ലതായിട്ട് ഡാർക്കനാകും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്, 20 വയസ്സായിക്കോട്ടെ 25 വയസ്സായിട്ടോ ആ സ്ട്രെസ്സും ആ ഒരു ഫോണിൻ്റെ ആ ഒരു ഉപയോഗം കാരണം നമ്മളുടെ കണ്ണിൻ്റെ അടിയിൽ വളരെ ഫൈനായിട്ടുള്ള ലൈൻസ് ഉണ്ടാവും. റിങ്കിൾസിൻ്റെ തുടക്കമായിട്ട് വരുന്ന ഒരു ഫൈൻ ലൈൻ നമുക്കിവിടെയെല്ലാം കാണാം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ ആ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ചെറിയ ലൈൻസ് ഉണ്ട്, 1-2 ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ മേ ബി നാച്ചുറൽ ആയിരിക്കാം, ബിക്കോസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ ലൈൻസ് ഉണ്ട്. അവരൊന്നും അതിനൊന്നും ചെയ്യുന്നില്ല, നമ്മളങ്ങനെ ചെയ്യണമെന്നുമല്ല, ജസ്റ്റ് ചിരിക്കുമ്പോഴോ അങ്ങനെ വല്ലതും ഒക്കെ വരുന്നതാണ് ഈ ഒരു ലൈൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളത് ക്യൂറായിട്ട് മാറ്റിയാൽ മാത്രമേ നമ്മളുടെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ നമ്മളത് കൂടുതൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. കൂടി കഴിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി അല്ലെങ്കിൽ ക്യൂർ ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റേജസിൽ തന്നെ നമ്മളത് മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഓൺലൈൻ കുറേ നോക്കി. ഹോം റെമഡീസ് ഇഷ്ടം പോലെ ഉണ്ട്, അഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹോം റെമഡീസ് ഒരുപാടുണ്ട്. പക്ഷേ ഈ ഹോം റെമഡീസ് കൂടുതൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു മസാജ് നമ്മളെപ്പോഴും കൈകൊണ്ടായിരിക്കും ചെയ്യണത്, അല്ലെങ്കിൽ എന്തെങ്കിലും അലോവറേജുള്ള എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഹാൻഡ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം എനിക്കൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഫേസ് മസാജസ്സൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഞാൻ നോക്കിയപ്പോഴാണ്, ഓൺലൈൻ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ഐ മസാജർ കണ്ടത്. അപ്പോൾ എനിക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നി. സോ രണ്ട് ബ്രാൻഡായിട്ട് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ട് 500 something ആണ്, ഈ ഒരു മംസ് കോ 300 something ആണ്. സോ ഒരു അണ്ടർ ഐ ക്രീമാണ്, രണ്ടും ഒരേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്, ബ്രാൻഡ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആൻഡ് മംസ് കോ എന്ന് പറയുന്നത് നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. നമ്മൾ കുറച്ച് ക്രീം എടുത്ത് പമ്പ് ചെയ്തിട്ട് നമ്മളുടെ കണ്ണിനടിയിൽ ഈ ഒരു പമ്പർ വെച്ച് തന്നെ മസാജ് ചെയ്തതിന് ശേഷം ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് നമ്മളുടെ എക്സസ് ക്രീം നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അതുള്ളത് എന്ന് പറഞ്ഞാൽ കോഫി ഓയിൽ, അതെന്ന് പറഞ്ഞാൽ ഡാർക്ക് സർക്കിൾസ് മാറ്റാനും ആ പഫിനെസ് കുറയ്ക്കാനുമാണ്. കോഫി ഈസ് എ വെരി ഗുഡ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഹിയാലുറോണിക് ആസിഡ് ഉണ്ട്, അത് നമ്മളുടെ സ്കിൻക്രാഫ്റ്റ് നമ്മൾ കണ്ടതാണ്. സ്കിൻക്രാഫ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുന്ന താല്പര്യമാണെങ്കിൽ ചാനലിൽ നോക്കുക, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഹിയാലുറോണിക് ആസിഡിനകത്ത് ഒമേഗ 3 റിച്ച് സീഡ്സ് ചിയ സീഡ് ഓയിലുണ്ട്, അവക്കാഡോ ഓയിലുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സ്കിൻ ഹൈഡ്രേഷന് വേണ്ടിയാണ് സഹായിക്കുന്നത്. സോ ആ ഒരു സ്കിന്നിന് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. വിറ്റാമിൻ B3 എന്ന് പറഞ്ഞാൽ റിങ്കിൾസും ഫൈൻ ലൈൻസും മാറ്റും. ലാസ്റ്റ് വൺ ഈസ് ഓർഗാനിക് ചമോമൈൽ ഓയിൽ ടു ഹെൽപ്പ് നമ്മളെ ആ ഒരു കണ്ണിനടി വളരെ സൂത്തിങ് ആയിട്ട്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിടക്കുവാണെങ്കിൽ വളരെ സൂത്തിങ് എഫക്റ്റാണ് കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ കണ്ണിന് ഒരു തണുപ്പ് കൊടുക്കാനും കുളിർമയ്ക്ക് വേണ്ടിയാണ്, അത്രയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഹാംഫുൾ കെമിക്കൽസ് ഇല്ല, പാരബൻ ഇല്ല, SLS ഇല്ല, സിലിക്കോൺ ഇല്ല, മിനറൽ ഓയിൽ ഇല്ല, ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അവരുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ നേച്ചർ ഇൻ ടോക്സിൻ ഔട്ട് എന്ന് പറയുന്ന നേച്ചറുമാണ്. അതുപോലെ തന്നെ ലവ് വിതൗട്ട് കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു ലോഗോ ആണ് അല്ലെങ്കിൽ മോട്ടോ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. സോ ഞാൻ അതിൻ്റെ പെയ്ഡ് റിവ്യൂ ഒന്നും അല്ല ചെയ്യുന്നത് കേട്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ പെയ്ഡ് റിവ്യൂസ് അല്ല ചെയ്യണത്. ഇത് ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ, ദ മംസ് കോ എന്ന് പറയുമ്പോൾ കൂടുതൽ മദർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്, മദർ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അതായത് ഏറ്റവും കൂടുതൽ ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവർ ഈ ഒരു
പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യണമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. സോ ലെസ് ടോക്സിൻസ് ആൻഡ് മോർ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പം തന്നെ നമുക്കൊരു ഹാഫ് സമാധാനമാവും, നല്ലതായിരിക്കുമെന്ന്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്, അത് വെച്ച് യൂസ് ചെയ്യുന്ന റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് പോകും, നമുക്ക് ഫ്രഷ് സ്കിൻ കിട്ടും. സോ ഈ ക്രീമിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ മസാജറുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് ഓപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ. ഹോം റെമഡീസ് ഇഷ്ടംപോലെ ഉണ്ട്, നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു റിവ്യൂ കാരണം ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഞാൻ എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യുന്നത് എന്നല്ല ഞാൻ പറഞ്ഞു തരാം. സോ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ കവർ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു ട്യൂബാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാം, ചെറിയൊരു ട്യൂബാണ്. നാച്ചുറൽ വിറ്റാ റിച്ച് അണ്ടർ ഐ ക്രീം. ഇത് റെഡ്യൂസസ് ഡാർക്ക് സർക്കിൾസ്, പഫിനെസ് ആൻഡ് ഫൈൻ ലൈൻസ് എന്നാണ്. ഇത് 15 grams മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദിസ്, ഇങ്ങനെയൊരു ഇതാണ്. ഇതൊരു കോൾഡ് മസാജറാണ്, നമ്മളുടെ കണ്ണിൻ്റെ അടിയിൽ നമുക്കിത് പമ്പ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് എന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിത് യൂസ് ചെയ്യുന്നത് രാത്രിയാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കിടക്കുന്നതിന് മുമ്പ് ഫേസിൽ എന്താണോ ഞാൻ ആ ഒരു ഫേസ് റുട്ടീനെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ സാധാരണ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയല്ലേ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആ ഒരു ഡാർക്ക് സർക്കിൾസിന് വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്രീം തന്നെയാണ്. അപ്പോൾ രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ വാഷ് ഔട്ട് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ ഇടയ്ക്കൊന്നും ചെയ്യുന്നില്ല. 7 days ഞാനിത് ചെയ്തു, നല്ല വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം ഡാർക്കായിട്ടുള്ളൊരു ഡാർക്ക് സർക്കിൾസ് ആയിട്ടൊന്നും അല്ല എനിക്ക് വന്നത്, എന്നാലും ഒരു പഫിനെസ് എൻ്റെ അണ്ടർ ഐയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പഫിനെസ് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഡൾനെസ് ഉണ്ടായിരുന്നു. ഈ ഒരു മസാജ് ക്രീം ഇട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരുപാട് ഹാർഡായിട്ടിട്ട് മസാജ് ചെയ്യാല്ല, 1 to 2 minutes നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് നോക്കിയാൽ നമുക്കറിയാം. ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ, ജസ്റ്റ് നെയിലിൻ്റെ തല പോലെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് ക്രീം മതി, ഒരുപാട് ക്രീം ഒന്നും പമ്പ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഐയിൽ ഞാൻ പരട്ടും, നെക്സ്റ്റ് പമ്പ് ചെയ്യുന്ന ആൾ ഇപ്പുറത്തും ചെയ്യുമായിരുന്നു. ഇത് പക്ഷേ അപ്പം എനിക്ക് കുറേ വേസ്റ്റേജ് ആണെന്ന് തോന്നി, കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ആകെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഒരു സൈഡിലുള്ളത് മാത്രം മതി നമുക്ക്. അപ്പോൾ അങ്ങനെ ആവുന്ന രീതിയിൽ ആവില്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ ആവുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നല്ല കോൾഡായിട്ടുള്ളൊരു മസാജറാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഇത് നിങ്ങൾക്ക് കാണാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല കോൾഡായിട്ടുള്ളൊരു സർഫസാണ്. നമ്മളത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1 to 2 minutes നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാനാണ്. നല്ല നമുക്ക് എഫക്റ്റീവ് ആണെന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഭയങ്കര ഹാർഡായിട്ട് ചെയ്യരുത് ഒരിക്കലും, നല്ല സ്ലോ ആയിട്ട് ചെയ്യുക. കാരണം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷനാണ് നമ്മളുടെ കണ്ണിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, അത് ഏകദേശം കുഴപ്പമില്ല. ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഹാർഡായിട്ട് പ്രസ് ചെയ്യരുത്, ഹാർഡായിട്ട് പ്രസ് ചെയ്ത് ഡാർക്ക് സർക്കിൾസ് പോവുകയില്ല, അങ്ങനൊരു മിത്തുണ്ട്. പക്ഷേ ഇനി അങ്ങനെയല്ല, ഇത് നമുക്ക് നല്ല സ്ലോലി സ്ലോലി നമുക്ക് ഇത് മസാജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര ടൈം ഉണ്ട്, ചിലപ്പോൾ ടി വി ഒക്കെ കാണുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ടി വി എല്ലാം കാണുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നിന്നുകൊണ്ട് കുറേ നേരം ചെയ്യുമ്പോൾ നമുക്ക് മടുക്കും എന്ന് നമുക്ക് തോന്നും. ജസ്റ്റ് ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ടി വി ഒക്കെ കാണുന്ന സമയത്ത് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു 1-2 minutes മാത്രം മതി മാക്സിമം കേട്ടോ, അതിൻ്റെ കൂടുതലൊന്നും വേണ്ട, 1 minute തന്നെ ധാരാളമാണ്. ഇത് നമ്മളിങ്ങനെ ചെയ്യാം, മസാജ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ക്രീം അപ്ലൈ അബ്സോർവ് ആവില്ല, അത് വേറൊരു കാര്യം. നമ്മൾ അബ്സോർവ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഹാൻഡ് തന്നെ അതിന് ശേഷം ഉപയോഗിക്കുക, കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ കിടക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നമുക്ക് ഞങ്ങളത് കാണിച്ചു തരാം. കണ്ണിൻ്റെ അടിയിൽ ഞാൻ കാജൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ മറന്നുപോയി ആക്ച്വലി. അപ്പം സാരമില്ല, അതിന് കുഴപ്പമില്ല, നമ്മൾ കണ്ണിനകത്തല്ലേ ദോശയാണ്. അപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയണ കാര്യമാണ് എന്ന് വെച്ചാൽ ആരും പറഞ്ഞൊന്നുമല്ല, ഇത് നമ്മളിങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളുടെ കണ്ണിനടിയിൽ എന്തെങ്കിലും കുറച്ച് ഡേർട്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ മസാജ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേ ബി നമ്മളുടെ കണ്ണൊക്കെ കഴുകേണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും വേണ്ടാത്ത ഡേർട്ടോ വല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ അടച്ച് നെക്സ്റ്റ് ഡേ ഉപയോഗിക്കുമ്പോൾ എനിക്കൊരു കംഫർട്ടബിലിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലീൻ ടവൽ വെച്ച് വെക്കുമോ അല്ലെങ്കിൽ ടിഷ്യൂ ആയാലും മതി, എന്തായാലും മതി, ജസ്റ്റ് നമ്മളിതൊന്ന് ഇങ്ങനൊന്ന്
ഒപ്പിക്കൊടുക്കും. ഇപ്പം എൻ്റെ ഇല്ല, ജസ്റ്റ് ഇത് ഫുള്ളായിട്ട് ഞാൻ നല്ലൊരു ക്ലീൻ ടവൽ ആയിരിക്കണം കേട്ടോ. ഇതിനുവേണ്ടി ഒരു ടവൽ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതൊന്ന് വൈപ്പ് ഔട്ട് ചെയ്യുക. വെള്ളമൊന്നും വേണ്ട, ജസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്നാ സംഭവിക്കുന്ന അതിനകത്ത് ഡേർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എക്സസ് ആയിട്ടുള്ളത് തന്നെ അത് കളയും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യുക. അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് കാണാം എക്സസ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ടാവും. എക്സസ് ആയിട്ട് ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, കൈ കൊണ്ട് പെതുക്കി ഒന്ന് അത് അകത്തോട്ട് തന്നെ അബ്സോർബ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ എക്സസ് ആയിട്ടുള്ളതും അതങ്ങ് അബ്സോർബ് ആയിട്ടിരിക്കും. അല്ലാതെ രാത്രി മൊത്തം അങ്ങനെ ഇടുമ്പം ഏകദേശം ഒരു സ്റ്റിക്കി സ്റ്റിക്കി ക്രീമാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പം നമുക്കൊരു ബേബി ലോഷനൊക്കെ ഇല്ലേ, ആ ഒരു സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. അപ്പം നമുക്കൊരു കംഫർട്ടായിട്ട് കിടന്ന് ഉറങ്ങാം. പക്ഷേ ഈ സ്റ്റിക്കി ക്രീം നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ഇടാം, പക്ഷേ ഞാനിവിടെ ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട്. സോ റെഡി, ഇത്രയേ ഉള്ളൂ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളല്ലേ, നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാമെന്നേ ഉള്ളൂ. നല്ല റിസൾട്ട് ഇതിനുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ നല്ല പഫി ഐസൊക്കെ ആയിരുന്നു, കുറച്ച് ഡൾനെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം, നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇൻ അറൗണ്ട് 350 rupees എനിക്ക് കിട്ടിയിരുന്നു. നിങ്ങളും അത് യൂസ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് മെൻഷൻ ചെയ്യാം, നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ കൊടുത്തേക്കാം, മംസ് കോയുടെ ആണ്, വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് തന്നെയാണ്. അമ്മമാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അവർക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പഫിനെസ്സും ആ ടയർഡ്നെസ്സും ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ക്രീം അമ്മമാർക്ക് വാങ്ങിച്ചു കൊടുക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചതിൽ ഐ ആം സോ ഹാപ്പി. ഒരു കൂൾനെസ്സും ഒരു നല്ല രീതിയിൽ ഫ്രഷൻ അപ്പ് ആവുകയും നമുക്ക് ചെയ്യുന്നതാണ്. ആ മസാജിൽ ഒരു അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ് റിലീഫും കിട്ടുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ പ്ലീസ് ബൈ ഇഫ് യു വോണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഐ വിൽ മാക്സിമം ട്രൈ ടു ഡു ദാറ്റ്. ഓക്കെ, ടിൽ ദെൻ അടുത്ത തവണ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.